ദൈവനാമം മാറ്റപ്പെടുമാനാകട്ടെ. ആത്മമിത്രം ബ്രദർ ഡോക്ടർ മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് നമുക്ക് സ്വസ്ഥതയെക്കുറിച്ചും പിന്നെ വിശ്വാസത്തെക്കുറിച്ചും ചിന്തിക്കുവാനായിട്ട് ഒരു അവസരം ലഭിച്ചല്ലോ. ഇന്നത്തെ ചിന്തിക്കായിട്ട് നിഷ്കളങ്കത എന്ന ഒരു സബ്ജക്റ്റ് എടുത്ത് പറയാമെന്ന് വിചാരിക്കുന്നു. അതിനാധാരമായിട്ട് മർക്കോസ് 10:15 ഇങ്ങനെ വായിക്കുന്നു: ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യേശു കർത്താവിൻ്റെ വചനങ്ങളാണിത്. ശിശുവിൻ്റെ പരമാർത്ഥതയും നിഷ്കളങ്കതയും ആയ സ്വഭാവം നമ്മിൽ ഉണ്ടാകണം. മത്തായി 11:3 ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ശിശുവിൻ്റെ നിഷ്കളങ്ക സ്വഭാവം, പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുന്ന അനുഭവം നമുക്കുണ്ടാകണം. കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ അല്ലെങ്കിൽ ഒഴിഞ്ഞ പാത്രത്തിലേക്ക് സ്വീകരിക്കുന്നത് പോലെ സ്വീകരിക്കാം. നാം ഒഴിഞ്ഞവരാണെങ്കിൽ അത് നിറയ്ക്കാം. ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വഗ്രാജ്യം അവർക്കുള്ളത്. നാം ഒഴിഞ്ഞവരാണെങ്കിൽ ദൈവം തൻ്റെ നിക്ഷേപങ്ങളെ കൊണ്ട് നിറയ്ക്കും. തന്നെത്താൻ ഒഴിച്ച് ശൂന്യമായ അവസ്ഥയിൽ അവങ്കിലേക്ക് ചെല്ലുക. നമ്മുടെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അവനെ സ്വീകരിക്കുക. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യോഹന്നാൻ 1:12. പൂർണ്ണമായും നമ്മെ അവങ്കിൽ ഏൽപ്പിക്കപ്പെടുക. അപ്പോൾ അവൻ നമ്മിൽ പ്രവർത്തിക്കും. ശിശുവിനെ പോലെ ആയി വരിക. ശിശുവിൻ്റെ നിഷ്കളങ്കത, എനിക്ക് ആശ്രയപ്പാൻ വേറെ ആരുമില്ല എന്ന അവസ്ഥ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. കുരുടനായ മനുഷ്യൻ വഴിയരികെ ഇരുന്നുകൊണ്ടിരുന്നപ്പോൾ യേശു വരുന്നുവെന്നറിഞ്ഞ് ദാവീദ് പുത്ര കന്നുണ്ടാകണമേ എന്ന് നിലവിളിച്ചു. യേശു അവൻ്റെ നിലവിളി കേട്ട് നിന്നു, അവനെ സൗഖ്യമാക്കുകയും ചെയ്തു. കാഴ്ച ലഭിച്ചവൻ തൻ്റെ വസ്ത്രം വഴിയിലിട്ടിട്ട് അവൻ സന്തോഷത്തോടെ അവനെ അനുഗമിച്ചതായി നാം വായിക്കുന്നു. പത്രോസ് യോഹന്നാനും സുന്ദര എന്ന ഗോപുരത്തിങ്കൽ ഇരുന്ന മുടന്തനായ മനുഷ്യനെ സൗഖ്യമാക്കിയപ്പോൾ അവൻ സന്തോഷത്തോടെ നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ചയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിലേക്ക് കടന്നു. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. അവർക്ക് അവന് ലഭിച്ച സൗഖ്യത്തിൽ സന്തോഷിച്ചു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവമാണ് നാം ഇവിടെ ദർശിക്കുന്നത്. ഒരു നിഷ്കളങ്ക സ്വഭാവം, ഒന്ന് മാത്രമേ എന്നെ ആഗ്രഹമേ, എന്നെ വീണ്ടെടുത്ത നാഥിനെ മനിൽ എവിടെയും കീർത്തിക്കണം. സാഹചര്യങ്ങൾ നോക്കിയില്ല, ദൈവത്തെ പാടി സ്തുതിക്കണമെന്നേ ഉള്ളൂ. യഹോവയായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, 1:17. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവ്വശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ അർത്ഥം? ദൈവം കൽപ്പിക്കുന്നത് അനുസരിക്കുക, വിശ്വസിക്കുക, തനിക്ക് ഒരു കഴിവുമില്ല എന്ന് സമ്മതിക്കുക. ഒരു കുഞ്ഞ് മാതാപിതാക്കളെ എത്രമാത്രം ആശ്രയിക്കുന്നുവോ അതുപോലെ ദൈവത്തിൽ ആശ്രയിക്കുക. ആശ്രയിച്ചാൽ അനുഗ്രഹമാണ്. സങ്കീർത്തനം 41:12. നീ എൻ്റെ നിഷ്കളങ്കത നിമിത്തം എന്നെ താങ്ങുന്നു, നിൻ്റെ മുമ്പിൽ എന്നേക്കും എന്നെ നിർത്തുമാറാക്കുന്നു. സങ്കീർത്തനം 25:21. നിഷ്കളങ്കതയും നേരും എന്നെ പരിപാലിക്കുമാറാകട്ടെ, നിന്നിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവല്ലോ. സദൃശ്യം 11:5. നിഷ്കളങ്കൻ്റെ നീതി അവനെ ചൊവ്വാക്കും, ദുഷ്ടനോ തൻ്റെ ദുഷ്ടത നിമിത്തം വീണുപോകും. വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളാണിത്. ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അത് നാം ദൈവസേനയിൽ ചെല്ലുമ്പോൾ ഈ ഒരു ചിന്ത, നിഷ്കളങ്കത നിമിത്തമാണ് ദൈവനെ താകുന്നത്. ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളാണ് ഇതൊക്കെയും. ദാവീദിൻ്റെ ജീവിതത്തിൽ പാപം ചെയ്തു, പക്ഷേ ദാവീദ് അതിൽ നിന്ന് മാനസാന്തരപ്പെട്ട് ദൈവത്തിനോടടുത്ത് ജീവിച്ചു. അവൻ നിഷ്കളങ്ക മാർഗത്തിൽ മാത്രം അവന് നടക്കുവാനായിട്ട് ദൈവം ആഗ്രഹിച്ചു. അവൻ ആഗ്രഹിച്ചു. പലപ്പോഴും പഴയ ചിന്തകളൊക്കെ മനസ്സിൽ വന്നുവെങ്കിലും പിന്നെയും ആ ദൈവത്തിൽ ആശ്രയിക്കുന്നൊരു അനുഭവമായിരുന്നു ദാവീദിനുണ്ടായിരുന്നത്. നീ എൻ്റെ നിഷ്കളങ്ക നിമിത്തം എന്നെ താങ്ങുന്നു, നിൻ്റെ മുമ്പിൽ എന്നേക്കും എന്നെ നിർത്തുമാറാക്കുന്നു. അവൻ്റെ ഒരു ധൈര്യമാണ്. എൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടു എന്നുള്ള വിശ്വാസം കൊണ്ട് മാത്രമേ ദാവീദിന് അങ്ങനെ പറയാൻ സാധിക്കുമായിരുന്നു. അതുപോലെ ഇന്നും ദൈവത്തിൽ വിശ്വസിച്ചവർ, ദൈവത്തെ വിശ്വസിച്ചിട്ടുള്ളവർ പാപം ചെയ്യാനുള്ള സാധ്യത വളരെയുണ്ട്.
അത് യോഹന്നാൻ 1:9 ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ പാപം ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിപ്പാൻ നോക്കണം, അവൻ മതിയായവനാണ്, അവൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പം അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ എത്ര വലിയ കടുംചുവപ്പായ പാപങ്ങളും കഴുകി ശുദ്ധീകരിപ്പാനായിട്ട് കർത്താവ് മതിയായവനാണ്. പിന്നെ നമ്മൾ ആ പാപത്തെക്കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ പാപങ്ങളെ കർത്താവ് കഴുകി ശുദ്ധീകരിച്ചിരിക്കുകയാണ്. പിന്നെ നമുക്കൊരു പുതിയ ഹൃദയം ദൈവം തന്നിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടും കൂടെ കർത്താവിനെ പാടി സ്തുതിച്ച് അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് മുമ്പോട്ട് പോകാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഓരോ ദിവസവും ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.